ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് നേട്ടം ഉറപ്പാക്കൂ. ഇപ്പോൾ തന്നെ അപ്സ്റ്റോക്ക് അക്കൗണ്ട് തുടങ്ങുവാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ അതല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന കമന്റിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് അപ്സ്റ്റോക്സ് അക്കൗണ്ട് തുടങ്ങൂ. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച നിങ്ങളുടെ നേട്ടം ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കുന്ന പേരുകളിൽ ഒന്നല്ല ഹനാൻ ഹമീദ് എന്ന ഹനാൻ ഹനാനിയെ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ പെൺകുട്ടിയെ തേടി ഒരുപാട് പേരാണ് ഒരു സമയത്ത് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. മീൻ വിറ്റ് ഉപജീവനം നോക്കിയിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ വളരെ പെട്ടെന്നായിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. കോളേജ് യൂണിഫോമിൽ മീൻ വിറ്റ് വാർത്തകളിൽ ഇടനേടിയ ഹനാൻ വൈറൽ ഫിഷ് എന്ന പേരിൽ വീടുകളിൽ നേരിട്ടെത്തി മീനുകൾ വിൽക്കുന്ന പരിപാടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം ഒരു അപകടത്തിൽപ്പെട്ട് ഹനാന് നട്ടലിന് പരിക്കേറ്റ വാർത്ത അറിഞ്ഞതും മലയാളികൾ ആ കൊച്ചുകുട്ടിക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. പിന്നീട് ടിക്ടോക്കിലൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് ഇടുമായിരുന്നു ഹനാൻ. എന്റെ ടിക്ടോക്ക് രാഷ്ട്രീയം എന്ന പേരിൽ ഹനാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എതിർത്ത് സംസാരിച്ച വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചുമതലയേറ്റുള്ളവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഈ പഞ്ച് ഡയലോഗിന് മുന്നിൽ ഏത് ശരാശരി മലയാളി എന്ത് പ്രതിസന്ധിയെയും ശക്തിയായി അത് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ കമന്റിനെതിരെ കോൺഗ്രസ് അനുഭാവികൾ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവ് വീടും സ്ഥലവും വെച്ച് നൽകിയിട്ടും സഹായ ഹസ്തങ്ങൾ നീട്ടിയിട്ടും ഞാൻ അദ്ദേഹം വെച്ച് നൽകിയ വീട്ടിലിരുന്നു കൊണ്ടാണല്ലോ ഈ നന്ദിയോട് സംസാരിക്കുന്നത്. ഒരു മുട്ടുസൂചി കൊണ്ടുപോലും നമ്മളെ സഹായിച്ചവരെ ചെളിവാരി എറിയരുത് എന്നാണ് പരാമർശങ്ങൾ. നിങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് 5000 രൂപ നൽകി കളമശ്ശേരിയിലെ ഒരു റെന്റൽ ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ഓഫർ വെച്ചിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്നുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടെ ഞാൻ റിജക്ട് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, പഠിച്ച് നല്ലൊരു നിലയിലെത്തുമ്പോൾ ഒരു വീടും സ്ഥലവും വെക്കണം, അവിടെ എല്ലാവരെയും വിരുന്നിന് വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്. ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്ന് സംസാരിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പൊതുജനത്തിന് പല വിധത്തിൽ പ്രതികരിക്കാം. ഇപ്പോഴത്തെ ഫേസ്ബുക്കിൽ ഒക്കെ നടക്കുന്ന കാലി കാണിച്ചുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഹനാനും. സ്വാതന്ത്ര്യത്തിന്റെ കാലുകൾ നിങ്ങളെ ചവിട്ടാൻ കൂടെ ബലമുള്ളതാണ്. സഹിഷ്ണുതയുടെ കുരുപൊട്ടുന്ന വിജയ് പി നായരുമാർ സ്റ്റെപ്പ് ബാക്ക് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ഹനാൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റിന് താഴെ ചിലർ മോശം കമന്റുകൾ ഇടുന്നുണ്ടെങ്കിലും ഹനാൻ ഇതുവരെ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. നിരവധി സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഹനാൻ. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് പ്രത്യേകിച്ച് വിജയ് പി നായരുടെ പേരെടുത്ത് പറഞ്ഞ് ഫോട്ടോ പങ്കുവച്ചത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ വൃത്തികേട് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത വിജയ് പി നായരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സംഘവും കണ്ടുപിടിച്ച് കയ്യേറ്റം ചെയ്തത് ശ്രദ്ധേയമായിരുന്നു.